ഇന്ന് മനുഷ്യന് പറയാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ റബിയ എന്നൊരു കവി ഉണ്ടായിരുന്നു മക്കയിൽ. ആസ്ഥാന കവിയായിരുന്നു. അയാൾ ഒരു വഴിയിലേക്ക് കയറിയാൽ, അയാൾ ഒരു സദസ്സിലേക്ക് ചെന്നാൽ കവി ശ്രേഷ്ഠനായിരുന്നു. ആളുകൾ മുഴുവനും ആ മനുഷ്യന്റെ മുന്നിൽ അത്ര വലിയ കവിശ്രേഷ്ഠനായിരുന്നു ലബീദ് റബിയ. ഒരിക്കൽ ഒരിക്കൽ ഒരിടവാക്ക് പറയാം. ഒരിടവാക്ക് ഖുർആനെയൊന്നും മനസ്സിലാക്കണല്ല. ഒരിടവാക്ക് ഒരിക്കൽ സൂറത്തുൽ കൗസർ ഇറങ്ങി. വളരെ ചെറുത് അധ്യായം പഠിച്ചു. നേരെ ഖുറൈശികൾ ലബീദ് ബിൻ റബിയയെ സമീപിച്ചു. ലബീദിനോട് പറഞ്ഞു, കവിശ്രേഷ്ഠരെ, ഇതിനെങ്കിലും ഒന്ന് പകരമുണ്ടാക്കി തരൂ. ഈ മുഹമ്മദ് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വരികൾക്കെങ്കിലും പകരമുണ്ടാക്കിയാൽ മുഹമ്മദിന്റെ മുന്നിൽ നമുക്ക് ജയിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഈ വരി കേട്ടപ്പോ ലബീദ് പറഞ്ഞു, എനിക്ക് ഇതിന് പകരമുണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ പറയരുത്, പകരണ്ടാക്കണം. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കും? അങ്ങനെ പറയരുത്, നിങ്ങളൊരു പകരണ്ടാക്കി തരുന്നു. നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന് പകരണ്ടാക്കാനൊന്നും എനിക്ക് കഴിയില്ല. വേണമെങ്കിൽ ഈ മൂന്ന് വരിയെ ഞാൻ ഇതിനൊരു അടിക്കുറിപ്പായ ഒരു നാലാമത്തെ വരി പറഞ്ഞുതരാം. നാലാമത്തെ വരി വേണമെങ്കിൽ പറഞ്ഞുതരാം. അങ്ങനെ അല്ലാതെ കഴിയില്ല. ശരി, എന്നൊരു നാലാമത്തെ വരി പറഞ്ഞുതരൂ. ഉടനെ ലബീദ് ഇങ്ങനെ ഒരു വിട്ടു, പിന്നീട് ലബീദ് പറഞ്ഞു, ഇത് മനുഷ്യന്റെ വാക്കേ അല്ല. നാലാമത്തെ എന്നിട്ട് ലബീദ് പറഞ്ഞു, ഇത് മനുഷ്യന് പറയാൻ കഴിയും. എല്ലാം നൽകിയിട്ട് വശംസു തജരീലി മുസ്തഖറില്ലഹ, അതിന്റെ ഭ്രമണപഥത്തിലോ, അതിന്റെ ലി മുസ്തഖറില്ലഹ, ഭൂമിക്ക് ഭ്രമണപഥമുണ്ട് എന്ന് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യൻ കണ്ടുപിടിച്ച ആ മഹാസന്ദേശമാണ്. ബർബറികളോടുകൂടെ ആടുമേച്ച് നടന്നിരുന്ന, തുമ്പട്ടും തിരിയാത്ത, ഉമ്മയുടെ മടിത്തട്ടല്ലാത്ത, ഗുരുനാഥനെ കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് നബിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചത്. ഇതിന്റെ എല്ലാം മുകളിൽ ഈ കാര്യങ്ങളെല്ലാം അതിന്റെ അനസ്യൂതമായ നിലനിൽപ്പിന് വേണ്ടി സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഇവയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ചലിച്ചുകയും ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. تعاد كالعرجون القديم الشمس ينبغي لها ان تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. നിങ്ങൾക്ക് കേൾക്കണോ മണ്ണിനോട് വിശ്വാസിയുടെ ബന്ധം? ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഞങ്ങൾക്കൊരു അത്ഭുതം പറഞ്ഞിട്ട് ഞാൻ ആയത്ത് കണ്ടെന്ന് തുള്ളിച്ചാടി പോയിട്ടുണ്ട്. പലപ്പോഴും ആയത്ത് ഓതി പോയിട്ട് അത് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ ആയത്തോടിയപ്പോൾ ഖുർആനിലെ സുമറിലെ ഒരു വചനം എന്റെ താലക്ക് അട്ടികിട്ടിയതുപോലെ. എന്തൊരാശയം! മണ്ണിനോട് വിശ്വാസിയുടെ ബന്ധം, സ്വർഗം പോലും മണ്ണാണെന്ന് വിശുദ്ധ ഖുർആൻ. സ്വർഗം എന്നൊരു മെറ്റീരിയൽ എന്താണെന്നറിയണം. അതും മണ്ണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മണ്ണിനോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മണ്ണാണ് മണ്ണ്. മണ്ണിനോടുള്ള മനുഷ്യന്റെ ബന്ധം അത് മറക്കാൻ കഴിയും. അത് മറക്കാൻ കഴിയും. സ്വർഗം പോലും മണ്ണാണ്. ഭംഗിയായിട്ടുണ്ട്, നല്ല ലേശം വെച്ച് ഉയർത്ത. وقال لهم خزنتها سلام عليكم وطيبتم فادخلوها خالدين
وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض. ഞാൻ ഈ ആയത്തെ കണ്ടെന്ന് തുള്ളിച്ചാടിപ്പോയി. അത്ഭുതം. സ്വർഗത്തെ പോലും ഭൂമി എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഭൂമി പറഞ്ഞിരിക്കുകയാണ് സ്വർഗത്തെ കുറിച്ച്. മനസ്സിലാവുന്നില്ലേ? ഭൂമി മണ്ണിനോടുള്ള വിശ്വാസിയുടെ ബന്ധം ചിന്തിക്കും. ഇത് ചിന്തിക്ക്. ഇത് പെരുപ്പിച്ച് പറയല്ല, ഇത് സത്യമാണ്. അല്ലാഹുവിന്റെ വചനങ്ങളുടെ നേരായ വ്യാഖ്യാനം പറയുകയാണ്. അല്ലാഹു സാക്ഷിയാണ്, നോമ്പുകാലമാണ്. അല്ലാഹു സാക്ഷിയാണ്. ഇതിലും മുന്നിലും പിന്നിലും ഒരിക്കലും അബദ്ധം വരാത്ത ഗ്രന്ഥമാണ്. അല്ലാഹു അതിനെ അംഗീകരിക്കാൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ചിന്തിക്ക്. ഞാൻ വെറുതെ ഒരു വാക്ക് പോലും അനാവശ്യം പറയില്ല. അള്ളാഹു അതിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലേക്ക് വിശ്വാസികളെ മലാഖമാർ സ്വീകരിക്കും. കൂട്ടം കൂട്ടമായി വരും. സ്വർഗത്തിന്റെ കവാടം അവർക്ക് മലർക്കെ തുറന്നു കൊടുക്കും. وقال لهم خزنتها سلام عليكم طيبتم فادخلوها خالدين ഇങ്ങോട്ട് കേറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ സ്വീകരിക്കും. എന്നിട്ടോ മറക്കരുത്, ഈ ആയത്തൊക്കെ നെഞ്ചിൽ വെക്കണം. എനിക്ക് ഈ ആയത്തിനോടൊക്കെ തേനിനേക്കാൾ താല്പര്യമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ആയത്തോ. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقل بينهم بالحق وقيل الحمد لله رب العالمين. മലക്കുകൾ ഇവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കേറൂ കേറൂ. കേറിയാലോ? കേറിയാൽ ഇവരെന്ത് ചെയ്യും? വഖാലുൽ, കേറിയാലോ? കേറിയാൽ വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ സദഖന വഅദഹു. وقالوا അവര് പറയും, الحمد لله സർവസ്തുതിയും അല്ലാഹുവിനു തന്നെ. وقالوا الحمد لله الذي صدقنا وعده وقالوا الحمد لله الذي صدقنا وعده واورثنا الارض സർവസ്തുതിയും അല്ലാഹുവേ, അല്ലാഹുവേ നിനക്കു തന്നെ. واورثنا الارض ഈ മണ്ണിനെ വീണ്ടും നീ ഞങ്ങൾക്ക് അനന്തരമാക്കി തന്നുവല്ലോ. ഏത് മണ്ണ്? സ്വർഗം. അർള് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭൂമി എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തിനെ കുറിച്ച്? സ്വർഗത്തെ കുറിച്ച്. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഭൂമി എന്ന് പറഞ്ഞിരിക്കുകയാ സ്വർഗത്തെ കുറിച്ച്. വഖാലുൽ ഹംദുലില്ലാഹി അല്ലദി സദഖന വഅദഹു വഔറസനൽ അർള്. ഈ ഭൂമിയെ, ഈ സ്വർഗഭൂമിയെ, ഭൂമി എങ്ങനെ ഭൂമിയെ മറക്കും? ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന് മുഹമ്മദ് നബി. എങ്ങനെ മറക്ക? ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ഒരു വിഷയം എന്തെങ്കിലും പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഇത് പറഞ്ഞാൽ അയ്യപ്പൻ തന്നെ കൂടിപ്പോ. ഭൂമിയുടെ ആദരവ്, യഹ്ഫദുൽ അർള, ഭൂമിയെ സൂക്ഷിച്ച് ആദരിക്കുവീൻ. ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി എന്നത് നിങ്ങളുടെ ഉമ്മയാവുന്നു. ഭൂമി ഉമ്മയാണ്. അതിന്റെ പുറത്ത് നിങ്ങൾ ഏത് അക്രമം ചെയ്താലും അതതിന്റെ രക്ഷിതാവിനോട് നാളെ പോയി പറയും. ഭൂമിയെ നമ്മൾ നശിപ്പിച്ചാൽ എല്ലാം, ഭൂമിയെ നശിപ്പിച്ചാൽ, ഭൂമിയുടെ ചരമഗീതം പാടിയാൽ, ഓ എൻ ബി പറഞ്ഞതുപോലെ, ശ്രീമാൻ ഒ എൻ ബി കുറിപ്പ് പറഞ്ഞതുപോലെ, ഭൂമിയുടെ ചരമഗീതം നാം തന്നെ പാടി, നാം തന്നെ ഭൂമിക്ക് ചരമസംഗീതം ഉണ്ടാക്കി ഭൂമിയെ നാം തന്നെ നശിപ്പിച്ചു എങ്കിൽ ഭൂമി പോയി പറയും.
നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം. ഫഇന്നഹാ ഉമ്മകും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. മാ മിൻ അമലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറാ, ഭൂമിയുടെ പുറത്ത് എന്ത് ചെയ്യാനെങ്കിലും ഇല്ലാ വഹിയ മുഖ്ബിറാ, ഭൂമി നാളെ പോയിട്ടത് അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് നബി. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമിയുടെ കാര്യം പോയിട്ട് അല്ലാഹുവിനോട് പറയും ആരൊക്കെ ഭൂമിയെ നശിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഭൂമിയെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടോ, അത് നാളെ അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രദേശം മാത്രമല്ല, ഭാരതം മാത്രമല്ല, ഭാരതമടക്കം ഭാരതം മാതാവ് എന്ന് മാത്രമല്ല വിശ്വാസി പറയേണ്ടത്, ഭാരതമടക്കം എല്ലാം എല്ലാം. ചീൻ അറബ് ഹമാര, ഹിന്ദോസ്ഥാന ഹമാര, മുസ്ലിം ഹേ ഹം വതൻ ഹേ സാരേ ജഹാൻ ഹമാര. എവിടെയും ധർമ്മപുരുഷനുണ്ടോ? എങ്ങോ മർത്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവടന്റെ പുറത്താകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ മലയാളത്തിന്റെ കോഴിക്കോടിന്റെ ധീരനായിരുന്ന കവി എൻ വി പറഞ്ഞതുപോലെ. എൻ വി കൃഷ്ണമാരിലാണ് ഒരിക്കൽ ഒരിക്കൽ ഫലസ്തീൻ കണ്ടുവന്നപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ എങ്ങോ മർത്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കൈയുകൾ നൊന്തിയിടുകയാ, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവാതെന്റെ പുറത്താകുന്നു. അത് പറയാനും ഒരു കവിയുണ്ടായി കോഴിക്കോട്ട്, നല്ലൊരു മനുഷ്യനായിരുന്നു, മലയാളത്തിന്റെ പ്രഗത്ഭനായ ജീവിച്ചിരുന്ന ഡിക്ഷണറി ആയിരുന്നു, വലിയ മനുഷ്യനായിരുന്നു. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എടയാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എവിടെ ചീൻ അറബ് ഹമാര, ഹിന്ദോസ്ഥാന ഹമാര, മുസ്ലിം ഹേ ഹം വതൻ ഹേ സാരേ ജഹാൻ ഹമാര. എവിടെ ധർമ്മപുരുഷനുണ്ടോ? അല്ലാഹുവിന് കീഴൊടുങ്ങിയവൻ അതാണ് അവിടെ മുസ്ലിം എന്നാൽ താല്പര്യം. മുസ്ലിം എന്നാലും അമൻ, അതാ മുസ്ലിം എന്നാൽ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം قال اسلمت لرب العالمين ووصى بها ابراهيم بنيه ويعقوب يا بني ان الله اصطفى لكم الدين فلا تموتن الا وانتم مسلمون اللهവിനെ കീഴടിഞ്ഞവൻ അവനെല്ലാം നമ്മുടെ ഭാഗമാണ്, ഈ ഭൂമിയെല്ലാം നമ്മുടേത് തന്നെയാവും. മനുഷ്യനാണ് അതിൽ അതിൽ വെച്ചത്, അതിലൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഭൂമി തന്നെയാണ് മനുഷ്യന്റെ ഉമ്മ. ഭാരതം ഉൾക്കൊള്ളുന്ന ഭൂമി, ഭാരതത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഭൂമി, അല്ലാതെ ഭാരതം മാത്രമല്ല, എല്ലാം നമ്മുടെ ഉമ്മയാണ്. ഈ മണ്ണ് മുഴുവനും നമ്മുടേതാണ്, നാം ഈ മണ്ണിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് കവിഞ്ഞ ദേശീയബോധം, ദേശീയബോധം വളരെ അത്യാവശ്യമാണ്. പക്ഷെ അത് അതിന് കവിഞ്ഞാൽ നാസസമായി മനുഷ്യനെ നശിപ്പിക്കും എന്ന താല്പര്യമാണ് ബഹുമാനപ്പെട്ട ദീനിന് ഇസ്ലാമിന് ഈ വിഷയത്തിലുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ മണ്ണിനുള്ള മണ്ണ് മനുഷ്യന്റെ ഭാഗമാകുന്നു, മണ്ണിനെ മറക്കാൻ കഴിയില്ല. وبارك فيها وقدر فيها اقواتها പർവ്വതങ്ങളെ മറക്കാൻ കഴിയില്ല. പർവ്വതങ്ങളിലാണ് നിങ്ങളുടെ ഭക്ഷണങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. അതൊക്കെ കണ്ടുപിടിക്കാൻ ഇനിയും നൂറ്റാണ്ടുകൾ വരും. ഭൂമിക്ക് മുകളിൽ അണിയായി എണീറ്റ് നിൽക്കുകയാണ്, മുഗൾ ഭാഗത്ത് നണീറ്റ് നിൽക്കുകയാണ് പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു, ആ പർവ്വതങ്ങളിൽ നിങ്ങളുടെ ഭക്ഷണങ്ങളെ സംവിധാനിച്ചിരിക്കുന്നു. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാര മഅശ وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا. الله
ഈ സംവിധാനങ്ങൾ മുഴുവനും ഈ നബ എണ്ണി പറഞ്ഞിട്ടുള്ള ആകാശങ്ങളും ഭൂമിയും ഈ വിശാലമായ സൗകര്യങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നതാണ്. സമുദ്രങ്ങളെയോ എത്ര തവണയാ പറഞ്ഞത്, എത്ര തവണയാ പറഞ്ഞത് സമുദ്രത്തിന്റെ മഹത്വം. പുതുപുത്തനായ മാംസം നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിശാലമായ സമുദ്രത്തെ സംവിധാനിപ്പിച്ചവൻ അല്ലാഹു ആകുന്നു. പുതുമുട്ടൻ മാംസം മനുഷ്യനാണ് ഇത് നശിപ്പിച്ചത്. മനുഷ്യൻ കൊണ്ടുവന്നിട്ട് അത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് വിറ്റു, അങ്ങനെ മനുഷ്യൻ രോഗിയാക്കി മനുഷ്യനെ, അത്രയേ ഉള്ളൂ. ട്രോളിംഗ് നിരോധനമുള്ള കാലഘട്ടത്തിൽ വലിയ പൈസക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ മത്സ്യം പിടിച്ചിട്ട് അവൻ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അത് വലിയ വില കൂട്ടി വിറ്റപ്പോൾ ആ മത്സ്യം കൊണ്ട് മനുഷ്യ ദോഷം ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഏറ്റവും പുതുപുത്തനായ മാംസം കഴിക്കാൻ വേണ്ടി എപ്പോഴും പുത്തൻ പുത്തൻ മാംസം, അതും നശിപ്പിച്ചല്ലോ. ജപ്പാനിലെ ചില കടലുകളിൽ നിന്ന് വരുന്ന മത്സ്യം കഴിക്കുന്നതിന് ശേഷം ഉണ്ടാകുന്ന കുട്ടികൾക്ക് തവിട്ടു നിറമായിരുന്നു എന്ന് ഈ അടുത്ത് പത്രങ്ങളിൽ വരികയുണ്ടായി. കുഞ്ഞുങ്ങൾ തവിട്ട് നിറത്തിൽ ജനിക്കുക, രോഗികളാകുക, പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്ക. എന്ത് മത്സ്യം കഴിച്ച കുട്ടികൾ, വ്യാവസായിക വിപ്ലവം. ഇത് തന്നെ ഹിരോഷിമക്കും നാഗസാക്കിക്കും ശേഷം വലിയ മാറ്റമുണ്ടായി ജപ്പാനിൽ എന്ന് നമ്മൾ പറയുന്നു. ശരി, മനുഷ്യന്റെ ഔത്സുക്യവും മനുഷ്യന്റെ തൃഷ്ണയും മനുഷ്യന്റെ അധ്വാനവും നമ്മൾ അതിന്റെ മുന്നിൽ നമിക്കുന്നു, അത് നമ്മൾ അത് മാത്രമാണ് നമ്മൾ ആദരിക്കുന്നു. പക്ഷേ ഇതുണ്ടാക്കിയത് വ്യാവസായിക വിപ്ലവങ്ങളാണ്. ഫാക്ടറികളിലെ പുകകൾ ആ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് എന്തുണ്ടായി, മത്സ്യം കഴിച്ച് ഒരു ഭാഗത്തെ ചില പ്രദേശങ്ങളിൽ നിന്ന് മത്സ്യം കഴിച്ച കുഞ്ഞുങ്ങളിൽ വരെ പിറക്കുന്ന കുഞ്ഞുങ്ങളിൽ നിറവ്യത്യാസമുണ്ടായി. നേരത്തെ തന്നെ കുട്ടികൾ നിരക്കാൻ തുടങ്ങി. മനുഷ്യൻ വെള്ളത്തെയും നശിപ്പിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങളെയും അള്ളാഹു ആ സമുദ്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്തു തന്നു. എന്തൊക്കെ പറഞ്ഞിട്ടു, പിന്നെ ആരാണ് അല്ലാഹും വലിയ വലിയ മനോഹരമായ ഏറ്റവും വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ആ സമുദ്രങ്ങളിൽ അല്ലാഹു നടത്തുകയും ചെയ്തു. നിങ്ങൾക്ക് ഇത്ര വലിയ സൗകര്യമുണ്ടായി. ചരക്കു കപ്പലുകൾ ഇന്നും ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ സമുദ്രത്തിൽ ചരക്കു കപ്പലുകൾ സഞ്ചരിക്കണം. അപ്പൊ ആ വെള്ളം അതിന്റെ തനിമയിലും ശുദ്ധിയിലും നിലനിൽക്കണം, അതിന്റെ അത്യാവശ്യമാണ്. സമുദ്രത്തെ വെള്ളത്തെ നശിപ്പിച്ചാലും നാശമാണ്. എന്തുകൊണ്ട്, ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ കപ്പൽ യാത്രക്ക് പോയ സഹാബികൾ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ കപ്പൽ യാത്രക്ക് പോവാണ്, പോയാൽ ഞങ്ങൾക്കൊരു വിഷമുണ്ട്, ഞങ്ങൾ വെള്ളം സൂക്ഷിച്ച് കൊണ്ടുപോകും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ വെള്ളം തന്നെ കുടിക്കുകയും വേണം, ആ വെള്ളം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അംഗസ്നാനം ചെയ്തിട്ട് വേണ്ടേ നമസ്കരിക്കണമെങ്കിൽ ഈ ഇത്ര ശുദ്ധമായ വെള്ളം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുപോകും, ഈ വെള്ളം ഒന്നോ രണ്ടോ നാലോ ദിവസം കൊണ്ട് അതിന്റെ വീപ്പയിൽ വെള്ളം നഷ്ടപ്പെടും, പിന്നെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയാണ് നബിയെ, എന്താ വേണ്ടത്? സമുദ്രത്തെയും അതിന്റെ ശുദ്ധിയിൽ നിലനിർത്തണം. ഹബീബായ നബി പറഞ്ഞത് തഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാകുന്നു. അതാ സമുദ്രം. ആ നിലവാരത്തിലാകണം സമുദ്രം, ആ ശുദ്ധിയിൽ ആ സമുദ്രം നിലനിൽക്കേണ്ടതുണ്ട്. അതിലെ വെള്ളം ശുദ്ധിയാക്കാൻ കഴിവുള്ളതാണ്. പുറത്തുനിന്ന് വെള്ളം കൊണ്ടുകൊണ്ട് ആവശ്യമില്ല, കുടിവെള്ളം മാത്രം കൊണ്ടായാൽ മതി. അംഗസ്നാനത്തിന് ഈ വെള്ളം ധാരാളമാണെന്ന് മുഹമ്മദ് നബി. വൽഹല്ലു മൈതതുഹു, അതിലെ ശവം നമ്മൾ നിങ്ങൾക്ക് അറക്കാതെ കഴിക്കാവുന്നതാണ്. വത്തഹൂറു മാഉഹു വൽഹല്ലു മൈതതുഹു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ
സമുദ്രത്തിലുള്ള ഏത് ജീവിയായും കഴിക്കാമെന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മൈത്തത്തു അതിലെ ഏത് ശവവും കഴിക്കാം എന്താണെങ്കിലും, എന്റെ ജീവിയാണെങ്കിലും. അത്രയും വലിയ മനോഹരമായ, അത്രയും വലിയ ഭൂമിയുടെ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സമുദ്രം. ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ ഈ വിഷയം ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها. ഇനി വിഷയം തൽക്കാലം ഫുൾ സ്റ്റോപ്പ് ചെയ്യാം, ചിന്തിക്കണം. ഇനി നമ്മുടെ ബാധ്യതയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും ഈ ഗ്രഹത്തിൽ ആവശ്യമുള്ളത് ഇവിടെ തന്നെയുണ്ട്, മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല. ചൊവ്വയിലേക്കൊരു പുതിയ മനുഷ്യവാസത്തെ ആരംഭിക്കാൻ മനുഷ്യൻ ഉദ്ദേശിച്ചാൽ അത് അവന്റെ നാട്യാണ്. ചൊവ്വയിൽ പോയി ജീവിക്കേണ്ട ആവശ്യമുണ്ട് മനുഷ്യന്? ഇല്ല. മനുഷ്യന് നാട്യാണ്, അഹങ്കാരം, നാട്യം എന്നൊക്കെ പറയും. ശാസ്ത്രമല്ലേ, നമുക്കതിന്റെ അതിന്റെ പിന്നിലുള്ള താല്പര്യത്തെ അംഗീകരിക്കാം. പക്ഷേ അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ അതാകും മിൻ കുല്ലി മാ സഅൽതും وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടോ ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകി, എന്നിട്ടോ ചെവി കൂർപ്പിച്ചിരിക്കൂ, നിന്റെ കടമ എന്താ? ഇനി എന്റെ കടമ എന്താ? ഇനി റഹ്മത്തുള്ളാന്റെയും ബഹുമാനപ്പെട്ട ബഷീർ സാറിന്റെയും ബഹുമാനപ്പെട്ട അച്യുതൻ സാറിന്റെയും ഇവിടെ മുന്നിലിരിക്കുന്ന എല്ലാവരുടെയും കടമ എന്താ? എന്താ നമ്മുടെ കടമ? وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. മനുഷ്യനെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് പരിപാലനത്തിനാണ്. സൃഷ്ടിച്ച് സംവിധാനിച്ചവന്റെ പ്രതിനിധിയാണ് അള്ളാഹു. അള്ളാഹു രക്ഷകന, അപ്പോൾ അതിന്റെ അള്ളാഹിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ ഈ പ്രകൃതിയുടെ, ഇനി ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും ആയത്തിന്റെ അർത്ഥം. ആയത്തിൽ ആയിരക്കണക്കായ അർത്ഥമുണ്ട്, കോടിക്കണക്കായ അർത്ഥമുണ്ട്, അത്ര വലിയ അർത്ഥം. ദൈവത്തിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. ദൈവം ആരാ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ? അപ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഈ പ്രകൃതിയെ നശിപ്പിക്കാനല്ല. ഇങ്ങോട്ട് ഉറക്കെ പറയൂ, ഇങ്ങോട്ട് ഉറക്കെ പറയൂ. എന്തിനാ വന്നത്? എന്തിനാ വന്നത്? രക്ഷിക്കാൻ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇന്ന് എനിക്ക്, ഞാൻ കണ്ണട വെച്ചത് കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ടാണ്. ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം മാറ്റി തരട്ടെ. സോക്കൾ ഒന്നുകൂടി കൂടിയിരുന്നു വെക്കൂ എങ്കിൽ, കൂടാതിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കട്ടെ. സപ്പോസ് അങ്ങനെ കൂടിയിരുന്നുവെങ്കിൽ എനിക്ക് പകരം ഒരാൾ ഈ വേദിയിൽ വന്നാൽ അയാൾ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രതിനിധിയായ ഒരാൾ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇനി അതിന് അമേരിക്കയിൽ പോയി പഠിക്കണം. എന്താ വേണ്ടത്? എനിക്ക് പ്രതിനിധിയായ ഒരാൾ ഈ വേദിയിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത്? പ്രസംഗിക്കണം. എന്തുകൊണ്ട്? ഞാൻ ചെയ്യുന്ന പണിയാണ് എന്റെ പ്രതിനിധി ചെയ്യേണ്ടത്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രതിനിധിയായി വന്നതാ. അല്ലാഹു ആരാ? റബ്ബാൻ. റബ്ബൻ എന്നാൽ അർത്ഥം സംരക്ഷകൻ എന്നാൽ, രക്ഷിതാവെന്നാൽ. അപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ടത് പ്രകൃതിയെ സംഹരിക്കുകയല്ല, പ്രകൃതിയെ രക്ഷിക്കുകയാണ്. എന്തുകൊണ്ട്? وَإِذْ قَالَ رَبُّكَ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാ വന്നത്. അള്ളാഹു ആരാ? റബ്ബ. റബ്ബൻ എന്നാൽ എന്താ അർത്ഥം? രക്ഷകൻ അല്ലാഹു. അതുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് രക്ഷകനായിട്ടാവുന്നു. അവൻ സംഹാരം പൂർത്തിയാകരുത്. എത്ര വലിയ ആശയാണ് ഈ ഗ്രന്ഥം പറയുന്നത് എന്റെ റബ്ബേ. എത്ര വലിയ ആശയമാണ് ഈ പറയുന്നത്. മറന്നില്ലേ നമ്മൾ ഇതൊക്കെ? മറന്നുപോയില്ലേ നമ്മൾ ഇതൊക്കെ? നമ്മുടെ വ്യാവസായിക താല്പര്യത്തിന് വേണ്ടി, നമ്മുടെ നൈമിഷികമായ നേട്ടത്തിന് വേണ്ടി, നമ്മുടെ ഒരു വിഭാഗത്തിന് ഒരു വിഭാഗത്തെ കൊന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിച്ചു. വേണ്ടില്ലായിരുന്നു ഇതൊക്കെ. അല്ലാഹു നൽകിയത് وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. മനുഷ്യനെ ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രതിനിധിയാ. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ അറിയാത്ത ഒരു മതമുള്ളവനോ ഒരു മതം ഇല്ലാത്തവനോ ഈ ലോകത്തിൽ
എല്ലാവർക്കും അറിയാം ഖുർആനിൽ പറഞ്ഞ കനപ്പെട്ട ആശയം. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉറക്കം കൊണ്ട് പറയും, ഉറക്കം പറയും, അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്. അല്ലാഹു ആരാ? ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. അല്ലാഹു ആരാ? സംരക്ഷകൻ. അപ്പോൾ രക്ഷകന്റെ പ്രതിനിധി വേണ്ടത് രക്ഷകനാവുകയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. അവൻ സംഹാരകനാകരുത്. ഒരു സ്ഥലത്ത് മാത്രമല്ല, എത്ര സ്ഥലത്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഈ ഭൂമിയിലെ നേതാക്കളാക്കി, പ്രതിനിധികളാക്കി. ഹബീബായ മുഹമ്മദ് നബി, മൈക്ക് ഒന്നും കൂടി ഒച്ച കൂട്ടിയാ, നന്നായിട്ടുണ്ട്, ഒച്ച കൂട്ടിയാ മതി. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ദുനിയാ ഹുൽവതുൻ ഖലീറ, ഈ ഭൂമി ഹരിതാഭവും മനോഹരവുമാകുന്നു. അല്ലാഹു മുസ്തഖ്ലിഫക്കും ഫീഹാ, അല്ലാഹു ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പ്രതിനിധികളായി ഈ ഭൂമിയിൽ നിങ്ങളെ സംവിധാനിച്ചതാകുന്നു. കം തറഖു മിൻ ജന്നാതി വഅയൂൻ വസ്റൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനു ഫീഹാ ഫാകിഹിൻ كذلك واورثناها قوما اخرين. ഈ ഭൂമിയിൽ നിഗളിച്ചു നടക്കാതെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത ആളുകൾ, ആ ആളുകൾക്കാണ് ആളുകൾ ആരുണ്ടോ അവരെ ഈ ഭൂമി കൂടി ഇഷ്ടപ്പെടുന്നു. فما بقت عليهم السماء والارض ഫറോവ ചത്തുപോയപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ആകാശത്തെയും ഭൂമിയെയും അതിന്റെ അടിസ്ഥാന ആശയമായ തൗഹീദിനെയും കണക്കിലെടുക്കാത്തവനായിരുന്നു ഫറോവ. ലഅനത്തുല്ലാഹി അലൈഹി. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു നല്ല മനുഷ്യൻ മരിച്ചാൽ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഞാൻ പറയാൻ പോകുന്ന ആശയം ശ്രദ്ധിക്കണേ. ഹബീബായ മുഹമ്മദ് നബി, ഒരിടത്തൊരു നന്മ ചെയ്യുന്ന, സുഹൃദം ചെയ്യുന്ന മനുഷ്യൻ മരിച്ചാൽ അയാളുടെ വിയോഗത്തിൽ ആകാശവും ഭൂമിയും കരയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്താ ഇനി ഇതിന്റെ അപ്പുറം പറയുന്നത്? മനുഷ്യൻ മരിച്ചാൽ വന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ മഹാനായ ക്രിസ്ത്യാനികൾ പറയുന്ന യേശു ക്രിസ്തു, അവർ പറയുന്നു അത് കുരിശിൽ തറക്കപ്പെട്ടിട്ടുണ്ട്, ഇസ്ലാം അതിനെ നിരാകരിക്കുന്നു. അല്ലാഹ് അത് പ്രത്യേകമായ ആയിസ് അല്ലാഹു നൽകി സംരക്ഷിച്ച വ്യക്തിയാണ് സയ്യിദുന ഈസ. ഇനിയും മടങ്ങി വരും, അന്ത്യനാളിന് മുമ്പ് മടങ്ങി വരും ഈസ നബി അലൈഹിസ്സലാം. ഈസ നബി വന്നു കഴിഞ്ഞാൽ തുഫ്മിറുൽ അസ്ജാറു, എല്ലാ വൃക്ഷങ്ങളും ഹരിതാഭമാവും, ഫലവൃക്ഷങ്ങളാവും, ഫലപുയിട്ടമാവും. ഒരു വൃക്ഷത്തിന്റെ പഴം തന്നെ ഒരു പ്രദേശവാസികൾക്ക് കഴിക്കാൻ മാത്രം ലഭിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വൃക്ഷത്തിന്റെ പഴം തന്നെ ഒരു നാട്ടുകാർ കഴിക്കാൻ മാത്രം ഉണ്ടോ? എന്തുകൊണ്ട്? ഒരു നല്ല മനുഷ്യന്റെ ആഗമനത്തിൽ പ്രകൃതി തന്നെ സന്തോഷിക്കുന്നു എന്ന് മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതാ പറഞ്ഞ, നമ്മൾ ചിന്തിക്കണം, ഈ പ്രകൃതി എന്റെ കൂടെ വരണേ ബോർത്തൻ്റായ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക. ഈ പ്രകൃതിയുടെ രക്ഷകനാണ് നാം. ഈ രക്ഷകനായ നാം രക്ഷകനായി തുടർന്നാൽ, ശരിക്കണം കേട്ടോ, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇനി പറയാൻ പോണത്. ശരി, ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ, ഇനി ഇങ്ങോട്ട് കേട്ടോളൂ, ചെവി തുറന്ന് കേട്ടോളൂ. ഭൂമിയുടെ രക്ഷകനാകേണ്ട മനുഷ്യൻ രക്ഷകനായാൽ അല്ലെങ്കിൽ ശിക്ഷകനായാൽ എന്തു സംഭവിക്കും? അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സൂറത്ത് നഹലിന്റെ 112, ഒരു ഗ്രാമവാസികളെ നിങ്ങൾക്ക് നാം ഉദാഹരിക്കാം. അല്ലാഹു പറയുന്നു,
കാനത് ആമിനത മുതുമഇന്ന, ഭൂമിയുടെ സ്രോതസ്സുകൾ നിലനിർത്തുകയും അവർ ഭൂമിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുകയും അക്രമമില്ലാതെ അരാജകത്വമില്ലാതെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എവിടെ നിന്നും ആ പ്രദേശത്തേക്ക് അല്ലാഹു ഭക്ഷണങ്ങളും വിഭവങ്ങൾ നിറച്ചു കൊടുക്കുന്നതാണ്. ഈ ഭൂമിയെ അതിന്റെ സ്രോതസ്സിൽ, അതിന്റെ അസ്തിത്വത്തിലും ശുദ്ധിയിലും, അതിന്റെ അടിസ്ഥാനാശയമാകുന്ന തൗഹീദിലും എല്ലാം ഒരു മനുഷ്യൻ ഒരു സമൂഹം നിലനിർത്തുകയാണെങ്കിൽ ആ നാട്ടിലേക്ക് വളരെ മനോഹരമായ സമൃദ്ധമായ ഈ ഭൂമിയെ നിലനിർത്തേണ്ട അടിസ്ഥാന തത്വത്തിൽ ഈ ഭൂമിയെ ഒരാൾ നിലനിർത്തിയാൽ അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തുകയും അതിൽ മാറ്റപ്പെടുത്താതിരിക്കുകയും അതിൽ നിന്ന് കടിക്കുകയും അതിന്റെ സൃഷ്ടാവിന്റെ ഏകത്വത്തെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എവിടെയാ നമുക്ക് പേച്ചടേ. ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ പേച്ചട. ശരി, ഇനി തിരിച്ച് പുറം എനിയോ. എന്നാൽ ഫകഫറത്ത് ബി അൻഉമില്ല, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ മാറ്റിമറിക്കുകയും അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തുകയും ആ അനുഗ്രഹം ചൊരിഞ്ഞവൻ ഇതിനുള്ള ലക്ഷ്യത്തെ മറക്കുകയും അവനെ തന്നെ മറക്കുകയും ചെയ്താലോ. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഈ, ദാരിദ്ര്യത്തിന്റെ വിശപ്പിന്റെ വസ്ത്രമായിരിക്കും ആ ഗ്രാമത്തിന് അള്ളാഹു അണിയിപ്പിക്കുക. ഫഅദാഖ, ആ ഗ്രാമത്തിന് അള്ളാഹു അണിയിപ്പിക്കും ലിബാസൽ ജൂഇ, വിശപ്പിന്റെ ചിക്കുൻഗുനിയെക്കുറിച്ച് ഈ പത്രത്തിൽ വായിച്ചപ്പോ ഇന്നലെ രാത്രി ഇനി ഞാൻ പേടിച്ചു. പത്രം അങ്ങനെ വായിച്ചപ്പോ സുബ്ഹാനല്ലാഹ് എനിക്കും വന്നു, അള്ളാഹുവേ ആ രോഗം ഉണ്ടാവാതിരിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് 100 ആളുകൾ കേരളത്തിൽ മരിച്ചു. ഈ ഇരിക്കുന്ന നമ്മളിൽ ആർക്കാ പേടിയില്ലാത്ത? പേടിയല്ലാതെ ഇണ്ടാ ഇന്ന് മനുഷ്യനുള്ളത്? പേടിയല്ലാതെ ഇണ്ടാള്ളത്? പൊട്ടിപ്പൊട്ടി കരയുന്ന മനുഷ്യരെത്രയാ? ചെറുപ്പക്കാരായ എത്രയാ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്? എന്റെ ക്യാൻസർ ബാധിക്കുന്നത് ശ്വസിക്കുന്ന വായുവിനെ പോലും മനുഷ്യൻ മലിനപ്പെടുത്തിയതാണ്. ശ്വസിക്കുന്ന വായുവിനെ വരെ മനുഷ്യൻ മലിനപ്പെടുത്തിയില്ലേ? അതല്ലേ സംഭവിച്ചത്? എവിടെയും എല്ലാവർക്കും ക്യാൻസർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഉറക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ഇത് തമാശയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇത് തമാശയല്ല. ഫകഫറത ബി അൻഉമില്ലാഹി ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽഖൗഫി. രണ്ട് നാശം ഉണ്ടായത്, ഒന്ന് ദാരിദ്ര്യം, രണ്ട് വൽഖൗഫി ഭയം. ഭയം ജീവിക്കാൻ സമാധാനമല്ല, ഭയം. പഴയ കാലത്തൊക്കെ മനുഷ്യന്മാർക്ക് വയസ്സാവണിനു മുമ്പ് മരിക്കുമെന്നുണ്ടെങ്കിലും വയസ്സാകാതെ മരിക്കൂല എന്ന ഏകദേശക്ക ഒരു ഉള്ളിലൊരു ധാരണ ഉണ്ടായിരുന്നു. ഇന്നിതാ നോക്കും നിങ്ങൾ, പഴയ കാലത്ത് ഒരു ക്ലാസ്സിനൊക്കെ വിളിച്ചാൽ വയസ്സന്മാർ മാത്രമേ വരുള്ളൂ. ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ ഞങ്ങളൊന്നും മരിക്കാൻ ആയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രോഗങ്ങൾ തന്നെയാണ് ഒരളവോളം മനുഷ്യനെ മാറ്റിയിട്ടുള്ളത്. അങ്ങനെയാണ് എല്ലാവരും കൂടി മുത്തക്കയാകാൻ തീരുമാനിച്ചത്. വയലിന്റെ ഊക്കാണെന്ന് പറയാനുള്ള വിഡ്ഢിത്തൊന്നും എന്റെ തലയിലില്ല. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ധരിച്ചോളൂ, ഞാൻ അങ്ങനെ ധരിക്കാൻ തയ്യാറില്ല. മനുഷ്യനെ മാറ്റിയിട്ടുള്ളത് മാറണമെന്ന് മനുഷ്യന് ചിന്ത വരാനുള്ള കാരണം രോഗങ്ങളാണ്. ക്യാൻസർ പടർന്ന് പിടിക്കണ ക്യാൻസർ. ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് കുവൈറ്റിൽ, 2 വലിയ സമ്പത്ത്, ഉഷാർ, പോയി നല്ല റാഹത്ത്, വളരെ വലിയ വീട്, സൗകര്യമെല്ലാം. കുവൈറ്റിൽ പോയി 2 വന്നു പോയി 2 എന്തോ ഒരു വിഷമം തോന്നി. നേരെ ഡോക്ടറെ കാണിച്ചു, പെട്ടെന്ന് മടങ്ങി വരാൻ പറഞ്ഞു.
നേരെ തിരുവനന്തപുരത്തേക്ക് മടക്കി കൊണ്ടുവന്നു. ആശുപത്രിയിലാക്കി, ക്യാൻസർ വാർഡിൽ. പൊട്ടിക്കരഞ്ഞിട്ട് ഒരിക്കൽ എനിക്ക് വിളിച്ചിരുന്നു, എങ്ങനെങ്കിലും റിസൾട്ട് ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. ആ പെണ്ണും എന്റെ മുന്നിൽ പൊട്ടി പൊട്ടിക്കരഞ്ഞു. അങ്ങനെ എത്ര ആളുകൾ ഈ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് രോഗമുണ്ടാകാം, അത്തരം രോഗങ്ങൾ, ക്യാൻസർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്കറിയുന്ന ഒരാള് ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു പ്രദേശത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തു, മത്സരിച്ചു. അങ്ങനെ ആളുകളോടൊക്കെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് ഇങ്ങനെ നടന്നു കുറച്ച് ദിവസം. പിന്നെ വോട്ട് ചോദിക്കുന്ന ഇടയിൽ തൊണ്ടക്ക് എന്തോ ഒരു ശബ്ദമാറ്റം, ഒരു ചെറിയ വേദന തോന്നി. നേരെ കൊണ്ടുപോയി ആശുപത്രിയിൽ നോക്കി. ആശുപത്രി പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ മരുന്നൊന്നും കൊടുത്തില്ല. ബന്ധുക്കളെ വിളിച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും ഇനി കുടിക്കണ്ട, കഴിഞ്ഞിട്ടുണ്ട്, സമയം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിന്റെ ആരവാരങ്ങൾ വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ മണ്ണിന്റെ ചോട്ടിലായിരുന്നു. എനിക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ റബ്ബേ, ഉറക്കെ പറയൂ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദാരിദ്ര്യവും ഭയവും ഇന്നാകെ മനുഷ്യനെ ഭയം ബാധിച്ചിരിക്കുന്നു. എവിടെയും ഭയം, എവിടെയും ഭയം. അതുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവൃത്തി കാരണം, അവർ ചെയ്തുകൊണ്ടിരുന്ന പാതകം കാരണം, അവർ ചെയ്തുകൊണ്ടിരുന്ന അരുടാത്തതു കാരണം, അതു കാരണമായിട്ട് അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കാം. بسم الله الرحمن الرحيم أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്ത് വയഖബിളുന മാ യംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ല ഫീ ഉറൂർ അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖാഹു ബല്ലജു ഫീ ഉതുവിൻ വനുഫൂർ അഫമൻ യംഷി മുകിബൻ അലാ വജ്ഹിഹി അഹദ അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കും സംഅ വല അബ്സാറ വല അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹു പറഞ്ഞു, ഞാൻ ഓടിച്ചു പറയാം, ഈ ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തിക്കളയലിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാകുന്നുവോ? ഈ ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തിക്കളഞ്ഞേക്കാം. ഈ ഭൂമിയിൽ ആഴ്ത്തിക്കളയാൻ ഭൗതികമായ കാരണം ഉണ്ടാകാം. ഈ ഭൂമിയെ അതിന്റെ താളം തെറ്റിക്കുന്ന പ്രവർത്തനം ചെയ്യലും ഉദാഹരണം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന രീതി കാണിച്ചു സമൂദ് ഗോത്രം. അള്ളാഹുവിനെ നിഷേധിച്ചതോടുകൂടെ തന്നെ ഇപ്പോൾ അള്ളാഹു ആ പ്രകൃതിയിൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഈ ഭൂമിയിൽ ചിലപ്പോൾ നിങ്ങൾ ആഴ്ത്തിക്കളഞ്ഞേക്കാം, നിങ്ങൾ നിർഭയരാകുന്നുവോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. സുനാമി എന്ന ലക്ഷക്കണക്കായ മനുഷ്യരെ കൊണ്ടുപോയ പ്രകൃതി കണ്ട, 10,000 കൊല്ലത്തിനിടയിൽ പ്രകൃതി കണ്ട ഏറ്റവും വലിയ ഭീകരൻ നമ്മൾ കണ്ടല്ലോ. കാത്തിരക്ഷിക്കട്ടെ. പിന്നെയും വന്നില്ലേ മനുഷ്യര്? പിന്നെയും വന്നു, പിന്നെയും വന്നു, നക്കി തുടച്ച് കൊണ്ടുപോയി ഇന്തോനേഷ്യയിൽ നിന്നും മറ്റും എത്ര ആളുകളെ കൊണ്ടുപോയി. നിങ്ങളെ നശിപ്പിച്ചു കളയുകയും ഭൂമിയിൽ ആഴ്ത്തിക്കളയും എന്നത് കാര്യം നിങ്ങൾ നിർഭയരാകുന്നുവോ എന്ന് മാത്രമല്ല, പുതിയ പുതിയ മഴകൾ
ചരലിന്റെ മഴകൾ അല്ലെങ്കിൽ മറ്റുള്ള മഴകൾ പുതിയ പുതിയ ചരൽക്കല്ല് കൊണ്ടും മറ്റുമൊക്കെ നിങ്ങളെ മഴയായി നിങ്ങളെ ഈ ഭൂമിയിൽ പ്രകൃതിയിൽ നശിപ്പിച്ച് കളയുന്നതിനെ നിങ്ങൾ നിർഭയരാകുന്നുവോ? അള്ളാഹു ചോദിക്കുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അമ്മൻ ഹദല്ലദി യർസുഖുകും മിൻ അംസക റിസ്ഖഹു ബല്ലജു ഫീ ഉതുവി വനുഫൂ. ഈ ഭക്ഷണത്തിന്റെ സ്രോതസ്സ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ ഭക്ഷണത്തിന്റെ സ്രോതസ് അള്ളാഹു എങ്ങാനും പിടിച്ചു നിർത്തിയാൽ പിന്നെ ആരാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളെ ബുദ്ധി കൊണ്ടും ദിശണ കൊണ്ടും നിങ്ങൾ ചിന്തിക്കേണ്ടതാകുന്നു. എങ്ങനെ ഇവിടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താമെന്നും എങ്ങനെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താമെന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതാകുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ മുൽക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ നാശമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരെ കൊണ്ട് മാത്രമാണ്. ഒരായത്ത് പറഞ്ഞിട്ടാ ഭാഗം ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. بسم الله الرحمن الرحيم ظهر الفساد في البر والبحر ظهر الفساد في البر والبحر بما كسبت ايدي الناس الله تعالى سوره الاعراف الله ظهر الفساد في البر والبحر കരയിലും കടലിലും നാശമുണ്ടായിട്ടുള്ളത് ബിമാ കസബത്ത് ഐദിന്നാസ് മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് മാത്രമാകുന്നു. മനുഷ്യനാണ് മനുഷ്യനെ കൊണ്ടാണ് കരയിൽ നാശമുണ്ടാക്കിയത്, അല്ലാഹുവല്ല, മനുഷ്യന ഉത്തരവാദിത്വം. ظهر الفساد في البر والبحر بما كسبت ايدي الناس കരയിൽ നാശമുണ്ടായിട്ടുണ്ടെങ്കിൽ കടലിൽ നാശമുണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി മനുഷ്യനാകുന്നു. അതുകൊണ്ട് മനുഷ്യ വിശ്വാസികളെ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്തുകൊണ്ട് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഖുർആൻ ലഭിച്ചിട്ടുള്ള സമൂഹത്തിന് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. അവർ ലോകത്തോട് ഈ പ്രകൃതിയെ നിലനിർത്തേണ്ട കാര്യം ഊന്നിപ്പറയേണ്ടതാകുന്നു. അവർക്കാണ് മറ്റാരെക്കാളും ശാസ്ത്രചിന്തകന്മാരെക്കാൾ അതിൽ പ്രധാനപ്പെട്ട ധർമ്മമുള്ളത്. ഖുർആൻ കൈവശം വെച്ചവർക്കാണ് ബഹുമാനപ്പെട്ട അച്യുതൻ സാർ ഇവിടെ ആ വിഷയം മോഡറേറ്റ് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഖുർആൻ കൈവശം വെച്ചവനാണ് ഈ ഭൂമിയിൽ മറ്റൊരാളെക്കാളും ഈ കാര്യം ബോധവൽക്കരണം നടത്താൻ നിർബന്ധമായ ബാധ്യതയുള്ളത്. ബാധ്യത കാരണം 199 സ്ഥലങ്ങളിലാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന കാര്യം ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. 199 സ്ഥലങ്ങളിൽ അത്ര സ്ഥലങ്ങളിൽ നമസ്കാരം ഊന്നി പറഞ്ഞിട്ടില്ല. ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കാൻ വേണ്ടിയാണ് നമസ്കാരം എന്ന ആരാധന ഇത്ര തവണ പറഞ്ഞിട്ടില്ല. പരിസ്ഥിതിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് പരിസ്ഥിതിയുടെ പ്രാധാന്യം, ഭൂമി, ആകാശം, ഈ കാണുന്ന വസ്തുക്കൾ, ഇതിന്റെ ഒക്കെ പ്രാധാന്യം പറഞ്ഞത് 199 സ്ഥലങ്ങളിൽ. നിസ്കാരത്തിന് 5 എന്ന് വ്യക്തമാക്കാതെ ഖംസ് എന്നോ ഖംസത്ത് എന്നോ പറയാത്ത ഗ്രന്ഥമല്ലേ വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥത്തിലാണ് 199 തവണ പാരിസ്ഥിതിക സംരക്ഷണം 199 സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ബാധ്യത, എന്താ ബാധ്യത? ഹബീബായ മുഹമ്മദ് നബി ഇന്നല്ലാഹ കതബ ലിഹ്സാന അലാ കുല്ലി ശൈ, ശരിക്കണേ ശരിക്കണേ, ഞാൻ വിശദീകരിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ കതബ ലിഹ്സാന അലാ കുല്ലി ശൈ, ഏതൊരു വസ്തുവിനോടും ധാർമ്മികമായ നന്മ ചെയ്യണമെന്ന് അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. കതബ, കതബ എന്ന വാക്കിനെ നിർബന്ധമാക്കുക എന്നാണ് അർത്ഥം. എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തതഖൂൻ. നിർബന്ധമായി ഏൽപ്പിക്കപ്പെടുന്ന ബാധ്യതക്കാണ് കതബ. അള്ളാഹു തആല കർശനമാക്കിയ നിയമമാക്കുക. മനുഷ്യർക്ക് മാത്രം പോരാ, മനുഷ്യരോട് നല്ല എന്തിനോടും
ഇന്ന അല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, ഏതൊരു വസ്തുവിനോടും അല്ലാഹു ധാർമ്മികമായ നന്മ ചെയ്യണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, ബാധ്യതയാക്കിയിരിക്കുന്നു. സ്വഹാബികൾ ചോദിച്ചു, നബിയെ എന്തിനാണ് ഈ നിർബന്ധ ബാധ്യത എന്ന് പറയാ, ഏതാണ് ഈ നിർബന്ധ ബാധ്യതയായ സുഹൃത്തം? ഫഖാല ഹബീബ് പറഞ്ഞു, ഹബീബ് ഒരിക്കൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതഅബുദല്ലാഹ കഅന്നക തറാ, ഏതൊരു വസ്തുവിന് വേണ്ടിയും നീ ഒരു നന്മ ചെയ്യുമ്പോൾ അത് നിന്റെ റബ്ബിന് വേണ്ടി ചെയ്യുകയാണ് എന്ന ബോധം നിനക്കുണ്ടാകണം. ഒരു കൃഷി ചെയ്യുമ്പോ, ഒരു മരം നടുമ്പോ, ഇതൊക്കെ ഇതേതെങ്കിലും ഒരാളല്ല ചെയ്യേണ്ടത്, വിശ്വാസിക്ക് ഇവിടെ ബാധ്യതയുണ്ട്. വിശ്വാസിയോടല്ലാഹു നമസ്കാരം പോലെ നിർബന്ധം, നിർബന്ധം ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ, നിർബന്ധം എന്നാ പറഞ്ഞു ചിന്തിക്കണം. സ്വഹീഹ്, സ്വഹീഹ് ബുഖാരി എല്ലാ വസ്തുക്കളും. ഉമ്മൈ യുസ്ലിമു വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ, ധർമ്മം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ ഇക്കാണുന്ന പ്രകൃതിയിലെ ഓരോ വസ്തുക്കളോടും ധർമ്മത്തോടുകൂടെ ധാർമ്മികമായ നന്മയിലൂടെ ബന്ധപ്പെടുന്നവൻ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും വലിയ പാശത്തിൽ പിടിച്ചവനാണ്. സൂറത്തുൽ ഖുമാൻ 22-ാമത്തെ വചനം. ഹബീബായ മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുൽ മഅറൂഫി ഫിദ്ദുനിയാ അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറാ, ഏതൊരു കാര്യത്തോടും നന്മയോട് കൂടെ സഹവസിക്കുന്ന ആളുകളാണ് പരലോകത്തും നന്മയുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. ഏതൊരു വസ്തുവിനോടും അക്രമം ചെയ്യുന്നത് നിങ്ങൾ ഭയപ്പെടൂ എന്ന് മുഹമ്മദ് നബി. ഏത് വസ്തു എന്ത്? ഒന്നാമതായി പറയാ വെള്ളം. എന്താ വെള്ളവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം? എന്താ വെള്ളം? വെള്ളം എന്നാൽ അടിസ്ഥാനമാണെന്ന് ഖുർആൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫലിയൻളുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ, خلق من ماء دافق يخرج من بين الصلب والترائب. വെള്ളത്തിനെ ഈ മനുഷ്യൻ ചിന്തിക്കണം, നീ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവനാകുന്നു. അല്ലാഹു അങ്ങനെയാ പറഞ്ഞത്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ഏതൊരു ജീവന്റെ കണികയെയും നാം വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയതാകുന്നു. ഏതൊരു ജീവന്റെ കണികയും, അങ്ങനെയാ പറഞ്ഞത് അംബിയാ അധ്യായത്തിന്റെ 30-ാമത്തെ വചനം. എന്റെ വകയല്ല, നിങ്ങൾ ചിന്തിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, ഒരു തുള്ളി വെള്ളം ഞാനാണത്, ഞാൻ തന്നെ. അങ്ങനെയാ ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് രക്തമുണ്ടായത്. രക്തമുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വസ്തു വെള്ളം. എത്രയാ നിങ്ങൾ ഒന്ന് ആലോചിക്ക. അന്ന സ്വബിനൽ മാ സ്വബ ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا. നീ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്ക്, എവിടെ നിന്ന് നിനക്ക് കിട്ടിയത്? അന്ന സ്വബിനൽ മാ സ്വബ, വെള്ളത്തെ ചൊരിച്ചു തന്നത് ഞാനാ. ഹബീബായ മുഹമ്മദ് നബി, നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾക്ക് ജലദോഷം വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറയണില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ കറങ്ങിക്കും. മനസ്സിലായില്ല? ഹബീബായ മുഹമ്മദ് മഴ പെയ്താ ഉടനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയേക്കും. മഴ അങ്ങനെ കൊള്ള ഭയങ്കര ഇഷ്ട, വസ്ത്രം നനഞ്ഞിട്ട് മഴ കൊള്ളണം, ഭയങ്കര ഇഷ്ട. നോക്കൂ നിങ്ങൾ, നോക്കൂ നിങ്ങൾ. എങ്ങോട്ട് നോക്ക് ഈ ഹദീസൊക്കെ ഞാൻ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഹബീബായ മുഹമ്മദ് നബി മഴ പെയ്യുമ്പോ മഴയൊക്കെ ഇറങ്ങിക്കും. മഴ കൊള്ളൽ ഭയങ്കര ഇഷ്ട, ഭയങ്കര താല്പര്യം മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ കൊള്ളുമ്പോൾ എന്താ നബിയെ മഴയിലേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി പറയും, ഇത് സൃഷ്ടാത്ത സൃഷ്ടാവിന്റെ മാത്രം അനുഗ്രഹമല്ലോ,
ഭൂമിയിൽ വന്നാ പിന്നെ നിങ്ങളുടെ കൈയോട് തൊടും. ഇത് നേരിട്ട് ഒരു കൈയും തൊടാത്തതാണ്. എന്റെ സൃഷ്ടാവിന്റെ പുതുസൃഷ്ടിയല്ലേ, ഇത് കൈകൾ തൊടാ അനുഗ്രഹമല്ലേ. നേരെ മറിച്ച് പാപം നിറഞ്ഞ കൈകൾ കൊണ്ട് ചില വള്ളത്തിൽ തൊടും, പിന്നെ അത് ഉപയോഗിക്കലിനേക്കാൾ നല്ലത്. അതിന്റെ ഒന്നാമത്തെ പരിശുദ്ധിയിൽ ഉപയോഗിക്കലാണെന്ന് മുഹമ്മദ് നബി. ഇങ്ങനൊക്കെ ഒരു മനുഷ്യൻ, ഏത് കാലത്തെ മനുഷ്യൻ, 1400 കൊല്ലത്തെ മുമ്പത്തെ മനുഷ്യൻ മുഹമ്മദ് നബി. ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനല്ല എന്നൊരാൾ ചിന്തിച്ചാൽ അത് പ്രകൃതിയോട് കാണിക്കുന്ന അക്രമമാണ്. ഇത് ഖൽഖുൻ, ഇത് ഖൽഖുൻ മാമസതുഹുൽ ഐദി, ഇത് സൃഷ്ടികൾ തൊടാത്ത അനുഗ്രഹമല്ലോ. അതുകൊണ്ട് സയ്യിബൻ നാഫിയ, സയ്യിബൻ നാഫിയ. നിങ്ങൾക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞല്ലോ, മഴ പെയ്യുമ്പോൾ മുഹമ്മദ് നബി ദൈവസ്ത്രോത്രം ചൊല്ലും, വലിയ ഒരു ദിക്ർ ചൊല്ലും, ഒരു പ്രത്യേകമായ സങ്കീർത്തനമുണ്ടായിരുന്നു. എന്ത് പറയും? സയ്യിബൻ നാഫിയ, സയ്യിബൻ നാഫിയ. ജീവജാലങ്ങൾക്കെല്ലാം അനുഗ്രഹമായ ഉപകാരമായ മഴയാകട്ടെ, ഉപകാരമായ മഴയാകട്ടെ. മഴ കൊള്ളുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. സയ്യിബൻ നാഫിയ, സയ്യിബൻ നാഫിയ, സയ്യിബൻ നാഫിയ. നമുക്ക് മഴ പെയ്യാൻ കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ യാന്ത്രികനാണ്, ഇന്ന് യന്ത്ര മനുഷ്യനാണ്. പഴയ കാലത്തൊക്കെ മനുഷ്യന്മാരിട്ടം പോലെ മഴ കൊള്ളും. കാരണം അങ്ങനെയാണ് ഉരുക്ക് മനുഷ്യന്മാർ. എന്റെ വല്യപ്പനോട് പഴയ കാലത്ത് പറഞ്ഞിരുന്നു, എന്റെ വല്യപ്പനോട് പറഞ്ഞ കഥയുണ്ട്. കാട്ടിലേക്കൊക്കെ വിറക് വെട്ടാൻ പോകുന്ന ആളുകൾ ഒന്നോ രണ്ടോ ലിറ്റർ ഇടങ്ങാഴി ഔല് കൊണ്ടുപോകും, വാങ്ങി എന്നിട്ടാ തുർക്കി കുതിരയെ ഉപയോഗിച്ച പ്രശ്നം വളരെ താല്പര്യപ്പെട്ടു, വളരെ സന്തോഷിച്ചു. അപ്പൊ ഒരു സൗന്ദര്യം ഒരാൾക്ക് ഉണ്ടാവുക, ഒരു സൗന്ദര്യ രൂപത്തിൽ ഒരാൾ അണിയ, ഒരുങ്ങ, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ താല്പര്യമാകുന്നു. പക്ഷേ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, യം തന്നല്ലാഹു അലാ ഇബാദിഹി ബിമാ ജഅല ലഹും, മനുഷ്യർക്ക് അള്ളാഹു കൊടുത്തത് നിഅമത്തുകൾ അള്ളാഹു എടുത്തു പറയുകയാണ്. റസൂലുള്ളാഹി സാലിയായ മനുഷ്യനെ കൊതിക്കും, അസ്ലഹിനെ കാണുമ്പോ, ഇവനേക്കാൾ സാലിയായ മനുഷ്യനെ കാണുമ്പോ, റബ്ബെ ഒന്നും കൂടി ദുനിയാ വിട്ടിരുന്നെങ്കിൽ ഞാൻ ഇയാൾ ഓവർടേക്ക് ചെയ്യുന്നു തിണ്ടി പോവും. പക്ഷേ ഇനി ചാൻസ് ഇല്ല, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവൻ സുബ്ഹാനാണ്, അവൻ പരിശുദ്ധനാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, അവന് കഴിയാത്ത ഏറ്റവും പരിശുദ്ധന. അവിടെയും പറഞ്ഞത് മസലുൽ ജന്നതിൽ ലതി ഉഇദൽ മുത്തഖൂൻ ഫിഹാ അൻഹാറുൻ മിമ്മാഇൻ ഗൈറി ആസിൻ ഇന്ന ലബ്റാറ യശ്റബൂന മിൻ കസ് കാന മിസാജുഹാ കാഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യഫജ്ജിറൂനഹാ തഫ്ജീറ يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا ജന്നതൻ വഹരീറ പാനീയങ്ങൾ കുടിക്കും, കുടിക്കാൻ കൊടുക്കും, കുടിക്കാൻ കൊടുക്കും എന്ന് മാത്രമല്ല യഫജ്ജിറൂനഹാ തഫ്ജീറാ അവരുടെ വിരലുകൾക്ക് ആ പാനീയങ്ങളോട് കൽപ്പിക്കാൻ അധികാരവും കൊടുക്കും. ആ പാനീയങ്ങളിലേക്ക് അവർ ചൂണ്ടിയാൽ ആ പാനീയങ്ങൾ വരും എന്നാണ് ആ വാക്കിന്റെ താല്പര്യം. അള്ളാഹു ആ ഭാഗ്യമൊക്കെ തരട്ടെ, ഉറക്കെ പറയൂ, അള്ളാഹു ആ ഭാഗ്യം തരട്ടെ, അള്ളാഹു ആ ഭാഗ്യം തരട്ടെ. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും നന്മ ചെയ്തിട്ട് അവസാനം അതും വാങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹബീബായ റസൂലുള്ള പറഞ്ഞു, വെള്ളത്തെ തടയരുത്, വെള്ളത്തെ തടയരുത്, വെള്ളത്തെ തടയുന്നവന് വെള്ളം ലഭിക്കുകയില്ല, സ്വർഗം ലഭിക്കുകയില്ല. സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹ് എവിടെ ഇയാളത് കൊണ്ടുവരുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട, ബുഖാരിയിലുണ്ടായിരുന്നു.
നോക്കുന്ന കണ്ണോട് നോക്കിയാൽ കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി മുസ്തഫ നബി പറഞ്ഞു സലാസത്തൻ മൂന്നാളുകളുണ്ട് ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം. മൂന്നാളുകൾ മൂന്നാളുകൾ എണ്ണി വേറൊരു മൂന്നാളുകൾ വേറൊരു മൂന്നാള് അതാണ് അവരോട് അള്ളാഹു നല്ല വാക്ക് മിണ്ടുകയില്ല, അവരോട് അള്ളാഹു അനുഗ്രഹത്തിന്റെ നോട്ടം നോക്കുകയില്ല, അവർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പ്. ആരാ മൂന്നാളുകൾ? അതിൽ ഒരാളെ പറയാ, മുഴുവനും കൂടി ഇവിടെ പറയേണ്ട നേരല്ല, വലിയ വിശദീകരിക്കേണ്ട വിഷയം. ഒരാളെ പറയാ, റജുലുന മനഅ ഫളലമായി, അവന്റെ ആവശ്യം കഴിച്ചിട്ടുള്ള വെള്ളം മറ്റൊരാൾക്ക് കൊടുക്കാത്തവനാണ്. സ്വഹീഹുൽ ബുഖാരി. സുബ്ഹാനല്ലാഹ്, എന്താ ഈ പറഞ്ഞത്? മനസ്സിലായോ? സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്, മുഹമ്മദ് നബി പറഞ്ഞതാണ്. നോക്കൂ നോക്കൂ, എന്റെ വകയല്ല, നോക്കൂ. റജുലുന മനഅ ഫളലമായിൻ, തന്റെ ആവശ്യം കഴിച്ചിട്ടുള്ള വെള്ളം മറ്റൊരാൾക്ക് കൊടുക്കാത്തവനാണ്. അവന്റെ നിസ്കാരം സ്വീകരിക്കൂല, അവന്റെ നമസ്കാരം സ്വീകരിക്കൂല എന്നാണല്ലോ മഅവല്ലല്ലത്. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉ അൽയതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽമുസല്ലീൻ അല്ലദീനഹും അന സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊന മാഊൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ചില ആളുകൾ, നമസ്കരിക്കുന്നവർ തന്നെ അയൽവാസികൾക്ക് മാഊൻ വിലങ്ങും. മാഊൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾക്കാണ് മാഊൻ എന്ന് പറയാ. കൽ മാഇ വെള്ളം, വന്നാരി തീയ, വൽ മിൽഹി ഉപ്പ്. തൊട്ട അയൽ വീട്ടുന്നവരൽ നിങ്ങളെ കിണറ്റുന്നവർ അല്പം വെള്ളം കോരട്ടെ എന്ന് ചോദിക്കുമ്പോ പറയാം കിണറൊക്കെ ഉണ്ടാക്കാൻ മാത്രം സ്ഥലം നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവന്റെ നമസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. അവൻ നരകത്തിന്റെ അടിക്കുണ്ടിലാണെന്ന് മുഹമ്മദ് നബി എന്ന് വിശുദ്ധ ഖുർആൻ. ഫവൈലുല്ലിൽ മുസല്ലീൻ, എത്ര കണ്ണിശായിട്ടാണ് ഈ മതം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിക്കുക മനുഷ്യരെ, ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. ഹബീബായ മുഹമ്മദ് നബി പറഞ്ഞു, ഇതിന്റെ വ്യാഖ്യാനം കേട്ടോളൂ. ഇതാ വെള്ളം, മറ്റൊരാൾക്ക് വെള്ളം ആവശ്യമുള്ള ദിവസം തന്റെ ആവശ്യം കഴിഞ്ഞിട്ട് വെള്ളം വിലങ്ങിയാൾ, ഫഖാല യഖൂലുല്ലാഹു, അന്ത്യനാളിൽ അല്ലാഹു അവനോട് പറയും, അല്യംന അംനഉക ഫളീ, ഇന്ന് ഞാൻ എന്റെ അനുഗ്രഹം നിനക്കും വിലങ്ങുകയാണ്. കമാ മനഅത ഫളലമായിൻ ലം യഅമൽ യദാക, നിന്റെ കൈകൊണ്ട് നീ ഉണ്ടാക്കാത്ത വെള്ളം പോലും നീ വേറൊരാൾക്ക് വിലങ്ങിയല്ലോ, അതുകൊണ്ട് ഇന്ന് നിന്റെ എന്റെ അനുഗ്രഹം നിനക്ക് ഞാൻ വിലങ്ങുകയാണെന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് നബി. മനസ്സിലായോ നിങ്ങക്ക്? നിങ്ങക്ക് മനസ്സിലായോ പറഞ്ഞത്? ഈ ലോകത്ത് നിന്റെ കിണറ്റിന്ന് വെള്ളം മുക്കണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ തനിക്ക് ആവശ്യമുള്ള, ഇങ്ങനെ പറയാ, വെള്ളം കുറച്ചേ ഉള്ളൂ, സൂക്ഷിച്ച് നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി മുക്കാ, പറ്റുമ്പോ രണ്ടു കൂട്ടർക്കും പറ്റും, അങ്ങനെ പറയലല്ലോ.